നമ്മുടെ മഹാരാഷ്ട്രയിലെ സർക്കാരിൻ്റെ കാര്യം, അതായത് NCP ശിവസേന കോൺഗ്രസ് സർക്കാരിൻ്റെ കാര്യം വളരെ രസകരമാണ്. ചിലപ്പോഴൊക്കെ അവരുടെ കാര്യം അവർക്ക് തന്നെ അറിയില്ല എന്ത് വേണമെന്ന്. അവിടെ നിന്നുള്ള ഒരു പുതിയ കാര്യമാണ്, അധികം പുതിയതല്ല, അവരുടെ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു കോൺഗ്രസ് MLA ഉണ്ട്, അസ്ലം ഷെയ്ഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കാലങ്ങളായി കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം പണ്ട്, അതായത് 2015 യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ അതിനെതിരെ സർക്കാരിന്, അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതിക്ക് കത്തെഴുതിയ ആളാണ്. അതായത് രാജ്യത്തെ തകർക്കാൻ ഒരു ഭീകരൻ എത്തിയപ്പോൾ, ആ ഭീകരൻ പിടിയിലായപ്പോൾ, അല്ലെങ്കിൽ ആ ഭീകരൻ്റെ ആ നടപടിക്ക് ആ ഭീകരനെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ വിട്ടയക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതിയ ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രി. മഹാരാഷ്ട്രയിലെ ഒരു ക്യാബിനറ്റ് മന്ത്രി, കൊള്ളാം അല്ലേ? ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിന് എന്തുകൊണ്ടും അദ്ദേഹം യോഗ്യനാണ്. രാജ്യത്തെ തകർക്കുന്ന തീവ്രവാദിയെ അനുകൂലിച്ച് കത്തെഴുതിയ ആളെ പിടിച്ച് മന്ത്രിയാക്കുക, കൊള്ളാം. രാജ്യഭരണം നന്നാകും, മഹാരാഷ്ട്ര ഇനിയും കൂടുതൽ നന്നാകും. അതിൻ്റെ ആ കത്തിൻ്റെ പകർപ്പ് സഹിതമാണ് മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. 28 ജൂലൈ 2015 എലോങ് വിത്ത് അതർ കൊളീഗ്സ് കുറച്ച് ആൾക്കാരുമായി ചേർന്നാണ് ഹി ഹാസ് റിട്ടൺ ടു പ്രണബ് കുമാർ മുഖർജി, അന്നത്തെ രാഷ്ട്രപതി, ടു കൺസിഡർ ഗിവിംഗ് മെഴ്സി ടു യാക്കൂബ് മേമൻ ഫോർ ഹിസ് റോൾ ഇൻ 1993 മുംബൈ ബോംബ് ബ്ലാസ്റ്റ്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 93 അത് നടന്നത്. അതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഈ MLA, ഈ കശ്മലൻ, കത്തെഴുതിയിരിക്കുന്നത്. അപ്പോൾ അവനെ തന്നെ പിടിച്ച് ക്യാബിനറ്റ് പദവി കൊടുത്ത് ആരാധിച്ച് ഇരുത്തണം, കൊള്ളാം. കോൺഗ്രസും ശിവസേനയും ഇപ്പോൾ NCP ഒക്കെ ചേർന്ന് മഹാരാഷ്ട്ര അവിടെ നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ രസകരമായി തോന്നുന്നു. അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു എന്നതുകൊണ്ട്, അതായത് പൊതുവായിട്ട് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഭീകരവാദികളുമായി കർട്ടന് പിറകിൽ എന്തൊക്കെ ബന്ധങ്ങളുണ്ട് എന്ന ഒരു അപകടമെങ്കിലും അവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കേണ്ടതല്ലേ? ഇദ്ദേഹം ഒരു ഭീകരവാദികളുടെ ഏജന്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിനെ അങ്ങനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ, അസ്ലം ഷെയ്ഖിനെ. അസ്ലം ഷെയ്ഖ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിരവധി അനവധി കേസുകൾ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കേസുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും യാക്കൂബ് മേമനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിക്ക് കത്തെഴുതിയ ആ മഹാനുഭാവനെ തന്നെ പിടിച്ച് മന്ത്രിയാക്കി ആനയിച്ച് ഇരുത്തിയ കോൺഗ്രസിനും അല്ലെങ്കിൽ NCP ശിവസേനയ്ക്കും ത്രികക്ഷി സർക്കാരിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളിരിക്കുന്നിടത്ത് വന്നു വേണമെങ്കിൽ അസ്ലം ഷെയ്ഖ് ഒരു ബോംബ് പൊട്ടിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യും, നിങ്ങൾ സൂക്ഷിച്ചിരുന്നു. അതായത് പറയാനുള്ളത്, ഈ കൂടെ നിൽക്കുന്നയാളെ തന്നെ ചതിച്ചു വീഴ്ത്തുകയും രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചവനെ രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഇവനെ പോലെയുള്ളവരെയാണ് നിങ്ങൾ കൂടെ നിർത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ നാടിന് കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.